നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഹാറ്റ് ഉണ്ടാക്കിയാലോ സോ ത്രീ പാനൽസ് ഉണ്ട് ആദ്യത്തെ മോളത്തെ ഒരു സർക്കിൾ രണ്ടാമത്തേന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ അതിന് രണ്ട് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആൻഡ് ദ തേർഡ് വൺസ് പാനൽ ത്രീ അതൊരു സിംഗിൾ റെക്റ്റാങ്കിൾ ആണ് സിംഗിൾ സർക്കിൾ ആണ് ഇറ്റ്സ് എ സിംഗിൾ പീസ് സോ ഓൾ ടുഗർ നാല് പീസ് ത്രീ പാനൽസ് നമുക്ക് ഇവിടെ ആകെ ഒരു മെഷർമെൻ്റ് ആവശ്യമുള്ളൂ അതായത് നമ്മുടെ ഹെഡ് സർക്കം ദിവ്സ് gives you 20.5 inches corresponding radius is c by 2 pi gives you 3.26 inches ടു സിക്സ് ഇഞ്ചസ് പിന്നെ പാനൽ വൺ എന്ന് പറയുന്ന സർക്കിൾ ആണ് സോ ആ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് ദറ്റ് ഈസ് റേഡിയസ് ഇസ് ആർ മൈനസ് വൺ വിച്ച് ഗിവ്സ് യു ടു പോയിന്റ് ടു സിക്സ് ഇഞ്ചസ് കറസ്പോണ്ടിങ് റേഡിയ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിന്റ് വൺ ഇഞ്ചസ് ആണ് സോ ടു പൈ ആർ ആണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് സോ അത് അറിയാൻ വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ പാനൽ വൺ മാർക്ക് ചെയ്യുക സോ പാനൽ വൺ എന്ന് പറയുന്നത് ടു പോയിന്റ് ടു സിക്സ് ഇഞ്ചസ് ആണ് എപ്പോഴും നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് പാറ്റേൺ ആയിക്കോട്ടെ വൺ ബൈ ഫോർത്ത് ഓഫ് ദ മെഷർമെന്റ്സ് ആയിരിക്കും നമ്മൾ എപ്പോഴും പാറ്റേൺ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഓക്കെ സോ പാനൽ വൺ ഇസ് റെഡി പിന്നെ സീം അലവൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ഇഞ്ചസ് കൊടുക്കുക പോയിന്റ് ഫൈവ് ഇഞ്ചസ് അല്ലെങ്കിൽ ഒരു വൺ ബൈ ഫോർ ഇഞ്ചസ് തന്നെ ധാരാളം മതിയാവും നെക്സ്റ്റ് പാനൽ ടൂ പാനൽ ടൂ എന്ന് പറയുന്ന രണ്ട് റെക്റ്റാങ്കിൾ ആണ് അവിടെ ഉള്ളത് സോ വി ഹാവ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതിന് ഇപ്പോൾ എത്ര ഏതൊക്കെ മെഷർമെന്റ്സ് ഉണ്ട് ഒരു റെക്റ്റാങ്കിൾ ലെങ്ത് ആൻഡ് ബ്രെത്ത് ബ്രെത്ത് എന്ന് പറയുന്നത് ആണ് ഫോർ ഇഞ്ചസ് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇറ്റ്സ് കസ്റ്റമൈസബിൾ ത്രീ ഇഞ്ചസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഇവിടെ ഫോർ ഇഞ്ചസ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഓക്കെ സോ ലെത്ത് എന്ന് പറയുന്നത് രണ്ട് ലെങ്ത് ഉണ്ട് ലെങ്ത് വൺ ആൻഡ് ലെങ് ടു സോ ലെങ് വൺ എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഫോർ ആണ് അതായത് പാനൽ വണ്ണിന്റെ സർക്കംഫറൻസ് എത്രയാണ് ഫോർട്ടീൻ ഇഞ്ചസ് അതിന് ഡിവൈഡ് ബൈ ഫോർ ചെയ്ത് എത്രയാണ് കിട്ടുന്നത് ദറ്റ് ഗീവ്സ് യു ദ ലെങ്ത് വൺ ലെങ്ത് ടു എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് സർക്കംഫറൻസ് എത്രയാണോ ദിവൈഡഡ് ബൈ ഫോർ അതാണ് ലെങ്ത് ടു രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക അതിനുശേഷം ഹാഫ് ആൻ ഇഞ്ച് സീമ ലെവൻസ് കൊടുക്കുക ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കി അറിയാം ലെങ്ത് വൺ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് സീറോ ഫോർ ഇഞ്ചസാണുള്ളത് ഞാൻ ഇവിടെ പർപ്പസ് ഫുള്ളി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസ് എടുത്തിട്ടുള്ളൂ പിന്നെ പാനൽ ടു എന്ന് പറയുന്ന കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി പാടായിരിക്കും സൊ ഒരു കേർവ് ഷേപ്പ് അവിടെ കൊടുക്കാം കേർവ് ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കേർവ് ഷേപ്പ് കൈ കൊണ്ടിങ്ങനെ വരച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കണം എക്സാക്ട്ലി നമ്മൾ വിചാരിച്ച അത്രയും തന്നെ ഉണ്ടോ ഇല്ലയോ അപ്പോൾ ഇവിടെ കോൺഷ്യസ്ലി ഞാനൊരു മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം പാനൽ ത്രീ എന്ന് പറയുന്ന സർക്കിളാണ് അതിൻ്റെ ഹെഡ് സർക്കിൾ ഫ്രണ്ട്സ് ആണല്ലോ അതിൻ്റെ ആയിട്ട് വരുന്നത് സൊ ഹെഡ്സ് പറയുന്നത് ട്വന്റി പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് കറസ്പോണ്ടിങ് റേഡിയസ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു സിക്സ് ഇഞ്ചസ് സോ പാനൽ വൺ സർക്കിൾ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് എക്സാക്ട്ലി ദ സെയിം വേ പാനൽ ത്രീ മാർക്ക് ചെയ്യാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മതി കുറച്ച് ഏറ്റവും കുറച്ചിൽ എന്തെങ്കിലും വന്നാൽ പോലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും തയ്ക്കുന്ന സമയത്ത് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ജോയിൻ ചെയ്യാം നീറ്റായിട്ട് ആ സർക്കിൾ ഫിനിഷ് ചെയ്യാം പിന്നെ ഈ സർക്കിളിന്റെ ഈ അറ്റം നമുക്ക് മടക്കി അടിക്കണം അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വൺ ബൈ ഓഫ് ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ ഹാറ്റ് ഉണ്ടാക്കിയ സമയത്ത് ജസ്റ്റ് ഒരു സിഗ്സാഗ് സ്റ്റിച്ച് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് സോ വൺ ബൈ ഫോർ തിൻ ചേർത്താലും ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ ഇനി പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക സിസേഴ്സ് യൂസ് ചെയ്യുക ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക ശരിക്കും വേണം ഒരു അഞ്ച് മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ ഈ ഹാറ്റ് കട്ട് ചെയ്ത് ഈ പാറ്റേൺ കറക്റ്റ് ഇപ്പം ഡയറക്റ്റ് നമ്മൾ ഫാബ്രിക്കിൽ വരക്കുകയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇത്ര ടൈം പോലും എടുക്കില്ല ഒരു അഞ്ച് മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ ഇതിപ്പോ പാറ്റേൺ ഒക്കെ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം കാരണം ഇച്ചിരി ടൈം ഉള്ള പോലെ നമുക്ക് തോന്നുമായിരിക്കും ബട്ട് ആക്ച്വലി നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഒരു അഞ്ചു മിനിറ്റിന്റെ പണിയേ ഉള്ളൂ കേട്ടോ ഇത് സോ പാറ്റേൺ എല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി അടുത്ത പരിപാടി എന്താ തുണി കട്ട് ചെയ്തെടുക്ക എവിടെയാണ് ഫോൾഡിങ് ഒക്കെ വരണേ എവിടെയാണ് തുണി ഫോൾഡ് ആയിട്ടിരിക്കേണ്ടത് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പാറ്റേണിൽ തന്നെ എഴുതി കൊടുക്കുക പാനൽ ത്രീയിലും രണ്ടറ്റവും ഫോൾഡ് ആണ് കേട്ടോ ഞാൻ എഴുതിയിട്ടില്ല പക്ഷെ രണ്ടറ്റവും ഫോൾഡ് ആണ് പാനൽ ടൂല് മാത്രാണ് ഒരു സൈഡിൽ സ്റ്റിച്ച് വരുന്നത് ഓക്കെ സോ ഫാബ്രിക്കിനെ ഞാൻ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കണ്ടു ഇവിടെയും ഫോൾഡിംഗ് ആണ് ഇവിടെയും ഫോൾഡിംഗ് ആണ് ആൻഡ് പാനൽ ത്രീ ആണ് ആദ്യം തന്നെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ പാനൽ ത്രീ എപ്പോഴും ആദ്യം കട്ട് ചെയ്യുക അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലേ ബിഗസ്റ്റ് പീസ് സോ ആദ്യം കട്ട് ചെയ്യുക അതിനുശേഷം ബാനൽ ടൂ കട്ട് ചെയ്യ ഒരു പിന്നുപയോഗിച്ചിട്ടാണ് ഞാൻ പേപ്പർ പാറ്റേൺ ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരുപാട് പിന്നൊന്നും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ബലം കിട്ടും അല്ലെങ്കിൽ പാറ്റേണും തുണിയും എല്ലാം പലവശത്തേക്ക് പോകും പിന്നെ പാനൽ വൺ എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ബാക്കിയുള്ള പീസില് നിന്ന് വീണ്ടും ഇതുപോലെ തന്നെ നാലായിട്ട് മടക്കുക പാനൽ വൺ വയ്ക്കുക കട്ട് ചെയ്തെടുക്കുക സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോ എന്റെ നാല് പീസും മൂന്ന് പാനലും റെഡി ആയിട്ടുണ്ട് അടുത്ത സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക പാനൽ ടു അതായത് രണ്ട് റെക്റ്റാങ്കിൾ പീസസ് ഉണ്ടല്ലോ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് അത് നമ്മൾ പാനൽ വണ്ണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്താണ് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ പാനൽ വണ് എന്ന് പറയുന്ന സർക്കിൾ ഉണ്ടല്ലോ അതിനെ ഇതുപോലെ മടക്കിയ ശേഷം ഈ രണ്ട് പോയിന്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കേർവ് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് തുണി വലിയില്ല അപ്പം തുണി വലിയാനും പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇത് കട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഡെഫിനറ്റ്ലി അത് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളും തുണിയും കൂടി ബലം പിടിച്ചോണ്ടിരിക്കും ഓക്കെ അപ്പം പാനൽ വണ്ണിലേക്ക് പാനൽ ടു അറ്റാച്ച് ചെയ്യും അത് കഴിഞ്ഞ് പാനൽ ത്രീ അറ്റാച്ച് ചെയ്യും അപ്പം സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ വന്ന് ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ മിസ്റ്റേക്കിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് നമുക്ക് നോക്കാം സോ പാനൽ വണ് ആദ്യം മെഷർ ചെയ്യുക പാനൽ സഖം സർക്കംഫറൻസ് എത്രയാണ് വരുന്നത് കുഞ്ഞു സർക്കിളിന്റെ സർക്കംഫറൻസ് ഫ്രണ്ട്സ് ഫോർ ഇഞ്ചസ് ആണ് വരുന്നത് എക്സാക്ട് ഫോർ റെക്റ്റാങ്കിളിന്റെ ഈ കർവ് ഷേപ്പിന്റെ വരുന്നത് ത്രീ പോയിന്റ് സിക്സ് ആണ് അപ്പൊ കുറച്ച് കുറവുണ്ട് അല്ലെ സോ അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ചും കൂടെ ആ സീമലവൻസ് കുറച്ചും കൂടെ ആ പോയിന്റ് കുറച്ചും കൂടെ നീക്കി പിടിക്കാം എക്സാക്ട്ലി ഫോർ വരുന്ന എവിടെയാണോ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കേ അങ്ങനെയാണ് പാനൽ വണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷ ഓൾട്ടറേഷൻസ് നമ്മൾ നടത്തുന്നത് അതുപോലെ തന്നെ താഴത്തെ സർക്കിൾ അറ്റാച്ച് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് എത്രയാണോ സർക്കംഫ്രൻസ് വരുന്നത് അത് നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് കറക്റ്റ് അറ്റാച്ച് ചെയ്യും അതുപോലെ സീം അലവൻസ് ബിഗിനേഴ്സ് എപ്പോഴും ഒരു പോയിൻറ്റ് സെവൻ ഫൈവ് ഇട്ടാൽ നന്നായിരിക്കും കാരണം എന്ത് ഓൾട്ടറേഷൻസ് വേണമെങ്കിലും നമുക്ക് ആ അതിൽ ചെയ്തെടുക്കാൻ പറ്റും എങ്ങാനും കുറഞ്ഞു പോവോ കൂടിപ്പോവോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കവിടെ ചെയ്യാൻ പറ്റും സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആ രണ്ട് സ്റ്റിച്ചസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാറ്റ് മേക്കിങ്ങിൽ ക്രൂഷ്വലായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ പറയുക എളുപ്പം അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫിറ്റിംഗ് ഹാറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ രണ്ട് സ്റ്റിച്ചസ്സാണ് അതായത് പാനൽ ടു ആണ് ഇതിൻ്റെ മൊത്തത്തിൽ കളി കളിക്കുന്ന ആള് ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് വളരെ സിമ്പിളാണ് ഹാറ്റ് ഉണ്ടാക്കാനായിട്ട് ഹെഡ് ആക്കംഫറൻസ് മാത്രം മെഷർ ചെയ്തെടുക്കുക ഇനി ഹെഡ് ആക്കംഫറൻസിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി വേണമെങ്കിൽ ഒന്ന് ലൂസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒത്തിരി ടൈറ്റ് ആയിരിക്കില്ല ഒരു പൊടിക്ക് ലൂസായിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നോളും കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ റെഫർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി സുയിങ്